അതിമാധുര്യമേറിയ നാമം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ ദൈവസഭയുടെ നൂറ്റിയൊന്നാമത് ജനറൽ കൺവെൻഷൻ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ സി സി തോമസ് ആറ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു വലിയ ആത്മീക സന്തോഷം ഇന്നലെ രാത്രി മുതൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുവാൻ കർത്താവ് ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹുത്തപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് രാ ഇന്ന് രാവിലെ സമയം ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ വളരെ അനുഗ്രഹീതനായ കർതാവിൻ്റെ ദാസൻ ജോസഫ് സാം ഭാസ്ട്രേ പൊന്ന ഫാസേ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ വൈരജി പാസ്റ്ററെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു എഡ്യൂക്കേഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന എനിക്ക് പ്രിയങ്കരനായ പ്രിയ ഡോക്ടർ ഷിബു പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഉമ്മച്ചാനായി സ്തോത്രം തുടർന്ന് ഇന്ന് രാത്രിയിൽ ഇന്ന പകലിൽ സംസാരിക്കുന്ന കർത്താവിൻ പ്രസിദ്ധനായ അനുഗ്രഹീതനായ കർതാവിൻ്റെ ദാസൻ യവനെ മുഹമ്മദ് സാറിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റെല്ലാ കർത്താവിൻ്റെ ദാസന്മാർ കർത്തദാസിമാർ അനുഗ്രഹിതരായ ദൈവജനം എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ കർതാവായ നിസ്തുല്യമായ നാമത്തിൽ ക്രിസ്തീയ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ആരുടെയും പേരെടുത്ത് പറയണ്ടെന്ന് സാർ ഇന്നലെ പറഞ്ഞെങ്കിലും ഇന്ന് പകല് നമുക്കധികം പേരില്ലല്ലോ സ്തോത്രം അതുകൊണ്ട് ബഹുമാന്യരായ കൃത്യദാസന്മാരെ ഞാൻ ഒന്ന് അഭിസംബോധന ചെയ്ത് ഇന്ന് പകലിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ച വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എൻ്റെ മുമ്പിലായിരിക്കുന്ന കർതാവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ വിവിധ നിലകളിൽ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രയോജനപ്പെടുന്ന കർതാവിൻ്റെ ദാസന്മാർ അവരോട് ചേർന്ന് കർത്താവിനെ മഹിതപ്പെടുത്തുന്ന കൃത്യദാസിമാർ ദൈവസഭയുടെ അനുഗ്രഹീതരായ ദൈവമക്കൾ വളരെ പ്രബുദ്ധരായ ഒരു സദസ്സിൻ്റെ മുമ്പിലാണ് ഇന്ന് പകലിൽ ദൈവവചനവുമായി നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെയാണ് ഞാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് ലഭിക്കപ്പെട്ട സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് പകലിൽ ദൈവവചനത്തിലെ ചില ചിന്തകൾ ആമേൻ ദൈവാചനവുമായി പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ മഹാകൃപയിൽ ഇന്ന് പകലിൽ ശരണപ്പെടുകയാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് സ്ഥിരതയോടെ ഓടുക റൺ വിത്ത് എൻഡ്യൂറൻസ് എന്നതാണല്ലോ നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ തീം നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ഇന്നലെ ആമേൻ പ്രാർത്ഥിച്ച് സ്തോത്രം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടന പ്രസംഗത്തിൽ തീം പ്രസന്റ് ചെയ്തുകൊണ്ട് ആമേൻ ഇന്നലെ രാത്രിയിൽ സംസാരിപ്പാൻ തക്കവണ്ണം ആമിനിടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിന്റെ ദാസൻ സി സി തോമസ് ആറ് പ്രാർത്ഥനയിൽ താന് ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷൻ തീം തെരഞ്ഞെടുക്കുമ്പോൾ അതെന്തുകൊണ്ടും അതിഗംഭീരമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കാലഘട്ടത്തിനേറെ ആവശ്യമുള്ള ഒരു ദൂതാണ് തീമായിട്ട് നമുക്ക് ഈ വർഷം ലഭിച്ചിട്ടുള്ളതോ അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അഹിതപ്പെടുത്തുകയും ചെയ്യുകയാണ് അതേ വാക്യം വായിച്ചു കൊണ്ട് ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കതാവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു എബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നാം വാക്യം ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അഭ്യൂസ്തനായ പൗലോസിന്റെ മിക്ക ലേഖനങ്ങളിലും അത്ലറ്റിക് മെറ്റാഫേഴ്സ് കായിക രൂപകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് പലയിടത്തും വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്രകാരമുള്ള ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്ന വേദഭാഗവും ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് ഇവിടെ ഉപമിച്ചിരിക്കുകയാണ് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്ന എബ്രായ ക്രിസ്ത്യാനികളെ കേന്ദ്രീകരിച്ചു എഴുതിയ ലേഖനമാണല്ലോ എബ്രായ ലേഖനം ഒരുപാട് കാര്യങ്ങളെ ത്യജിച്ചിട്ടാണ് എബ്രായർ ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിട്ടുള്ളത് അവർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്കെന്നും പ്രിയങ്കരമായിരുന്ന യരിശലയൻ ദേവാലയം അവരുടെ ആരാധന ശൈലികൾ അവർ എന്നും മുറുകെ പിടിച്ചിരുന്ന ആചരണങ്ങൾ അവരുടെ പാരമ്പര്യങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടാണ് ക്രിസ്തുവേശുവിഞ്ചല വിശ്വാസത്തിലേക്ക് അവർ കടന്നു കടന്നുവരുവാനായിട്ടിടയായി തീർന്നു അവരുടെ നഷ്ടങ്ങളെക്കാൾ വലുതാണ് അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവേശു എന്ന് ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ യേശു കർത്താവിന്റെ ശ്രേഷ്ഠതകളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഐ മീൻ ഈ അബ്രായ ലേഖന കർത്താവ് അവരെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ എബ്രായ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്ന അവർക്ക് ചിലത് വിട്ടുകളയേണ്ടി വന്നു എന്ന് മാത്രമല്ല വിശ്വാസ നിമിത്തം അനേകം കാര്യങ്ങൾ അവർക്ക് സഹിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട് പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പീഡകളും നിന്നകളും അവർക്ക് സഹിക്കേണ്ടി വന്നു എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയായി അല്ലെങ്കിൽ ഒരു പരിഹാസ വിഷയമായി തീർന്നു എന്നും അവിടെ എഴുതിയിട്ടുണ്ട് തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ അവർ തടവിലായിട്ടുണ്ട് പ്രിസണേഴ്സ് സമ്പത്തുകളുടെ അപകാരം ലോസ് ഓഫ് വെൽത്ത് ഇവയൊക്കെ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പീഡനങ്ങളുടെയും നഷ്ടങ്ങളുടെയും അപമാനങ്ങളുടെയും മാനസിക സമ്മർദ്ദങ്ങളുടെ ഒക്കെ നടുവിൽ അവരോട് അപ്പോസ്സനായ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ് നിങ്ങൾ പുറകോട്ട് മാറി പോകരുത് യു ഡോണ്ട് ഗോ ബാക്ക് രണ്ടാം അധ്യായത്തിൽ അതിന്റെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് എബ്രായരെ നിങ്ങൾ കേട്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോകരുത് ആറാം അധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങളിൽ പറയുകയാണ് ദാനം ആസ്വദിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ശ്രേഷ്ഠ വചനത്തെയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെയും ആസ്വദിച്ചറിഞ്ഞ നിങ്ങൾ പിന്മാറിപ്പോകരുത് പത്താമത്യായത്തിന്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറയുകയാണ് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല നിങ്ങൾ പിന്മാറിപ്പോകരുത് ഡോൺ ബാക്സൈഡ് ഡോൺ ഗോബായ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയോട് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോകരുത് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോ സ്ലൻ സംസാരിക്കുന്നത് പകരം നിങ്ങൾ എന്തു ചെയ്യണം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം പുറകോട്ട് പോകുവാൻ ഏറെ കാരണങ്ങളുണ്ട് മടുത്തു പോകുവാൻ ക്ഷീണിച്ചു പോകുവാൻ മതിയെന്ന് വെക്കുവാൻ ഏറെ കാരണങ്ങൾ ുറ്റുവാൻ വിട്ടുകളിലുണ്ട് പക്ഷെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതെ അടിവരയിട്ടു പറഞ്ഞുകൊണ്ട് പതിനൊന്നാം അധ്യായത്തിൽ സ്തോത്രം നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസ ശ്രേഷ്ഠന്മാരെ കാണിച്ചുകൊണ്ട് ഇവരെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പസ്തുലൻ പറയുകയാണ് പുറകോട്ട് പോകേണ്ടവരല്ല നമ്മൾ പകരം മുമ്പോട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടി ാണ് നിങ്ങളെന്ന് ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിച്ചെഴുതുകയാണ് ലേഖനത്തിന്റെ എഴുത്തുകാരൻ നാം വിശ്വസിക്കുന്ന നാം കരുതുന്ന അങ്ങനെ കരുതുവാൻ ഏറെ ന്യായങ്ങളുള്ള അപ്പോസ്തോലൻ പറയുകയാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല അതേ നിങ്ങൾ പുറകോട്ട് പോകരുത് ഈ വേദഭാഗത്ത് നിന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ച് എനിക്ക് ഇവിടെ കഥാവിൻ്റെ ദാസനോട് പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ആ മേൻ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയും ചെയ്യുകയാണ് നമുക്ക് ഒന്നാമതായി ചിന്തിക്കുന്ന ഒന്നാമത്തെ ചിന്ത നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ദ റേസ് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ അസ് ആ വാക്യം ആരംഭിക്കുന്നത് എന്ന ഒരു പദത്തോടുകൂടിയാണ് അപ്പോൾ ഇവിടെ ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് മുൻ അധ്യായമായ പതിനൊന്നാം അധ്യായത്തോട് നമ്മളെ ചേർത്തു വയ്ക്കുകയാണ് ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം നമുക്കറിയാം സാക്ഷികളുടെ സമൂഹം ഫെയ്ത്ത് വാരിയേഴ്സ് വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട നിര നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരധ്യായമാണ് അതിൻ്റെ നാലാം വാക്യം മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസ വീരന്മാർ വിശ്വാസ നിമിത്തം സാധിച്ച കാര്യങ്ങൾ അവർ നേടിയ കാര്യങ്ങളും വിശ്വാസ നിമിത്തം അവർ സഹിച്ച കാര്യങ്ങളും അവർ വിശ്വാസ നിമിത്തം സാധിച്ച കാര്യങ്ങളും വിശ്വാസ നിമിത്തം സഹിച്ച കാര്യങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിൽ വിശ്വാസ വീരന്മാർ നേടിയ അതിമഹത്തായ നേട്ടങ്ങൾ പോസിറ്റീവ് അച്ചീവ്മെന്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട് വൻ കാര്യങ്ങളാണ് അവർ ചെയ്തത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് സിംഹത്തിൻ്റെ വായടച്ചു തീയുടെ ബലം കെടുത്തി വാളിൻ്റെ വായിക്കു തെറ്റി അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു മരിച്ചവരെ പോലും തിരികെ നേടി വാട്ട് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് തിളക്കമാറുന്ന നേട്ടങ്ങളാണ് അവർ കൈവരിക്കുവാനായിട്ട് തീർന്നത് പക്ഷേ ഇത് വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതികഠിനമായ പീഡനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പട്ടികയാണ് അവിടെ വിവരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലെങ്കിലും ഞാൻ ചിലതൊന്ന് പറഞ്ഞു പോകാം മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തിപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു വേറെ ചിലർ പരിഹാസം ചങ്ങല ചമ്മട്ടി തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു ഈർച്ച അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളപ്പുകളിലും ഉഴന്നു വലഞ്ഞു പ്രിയമുള്ളവരെ ആ ഭാഗം ഒന്ന് വളരെ ശ്രദ്ധിക്കണം പരസ്പര വിരുദ്ധമെന്ന് നമുക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളല്ലേ ഇത് ഒരു ഈ ഇരുകൂട്ടരും രണ്ട് കൂട്ടരും മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നവരും മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ വാക്യങ്ങളിൽ കാണുന്ന രണ്ട് കൂട്ടർ ഇരുകൂട്ടരും ഒരേ ദൈവത്തെയാണ് ആശ്രയിച്ചതും വിശ്വസിച്ചതും അവരുടെ വിശ്വാസവും ഒന്ന് തന്നെ ആയിരുന്നു എന്നാൽ ചിലർക്ക് കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു ആമേൻ അവർ വീരന്മാരായി തീർന്നു എന്നാൽ ചിലർക്ക് ഉദ്ധാരണം ലഭിച്ചില്ല അവർക്ക് വിടുതൽ ലഭിച്ചില്ല ആമേൻ എന്ന് നമ്മൾ നമ്മളവിടെ വായിക്കുകയാണ് മുപ്പത്തിനാലാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുമോ മുപ്പത്തിനാലാം വാക്യം അവിടെ നമ്മൾ കാണുന്നു ചിലർ ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു ചിലർ വാളാൽ കൊല്ലപ്പെട്ടു ഇവരും ആരാണ് വിശ്വാസ വീരന്മാര് തന്നെയാണ് സ്തോത്രം ഐ സ്തോത്രം വിശ്വാസ വീരന്മാരിൽ ചിലര് വാളിൽ നിന്ന് രക്ഷപ്പെട്ടു വാളിന് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏലിയാവും ഏലിശയും ഇരമ്യാവും ഒക്കെ ആ അപോസ്തനായ പത്രോസും ഒക്കെ വാളിന്റെ വായ്ത്തലയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് രക്ഷപ്പെട്ടവരാണ് എന്നാൽ വേറെ ചിലർ ഇവരും അവരെ പോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്ത ആളുകളാണ് പക്ഷേ ഇവര് രക്ഷപ്പെട്ടില്ല ഇവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു യഷ്യാ പ്രവാചകൻ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്നാണ് ഹൂത പാരമ്പര്യം പറയുന്നത് അപ്പോസ്തനായി യാക്കോവും പൗലോസും ഒക്കെ വാളിനാൽ കൊല്ലപ്പെട്ടു എന്നാണ് എന്താ അതിൻ്റെ കാര്യം പ്രിയമുള്ളവരെ ഇവർക്ക് ഉദ്ധാരണം ലഭിക്കാതെ പോയത് അവരുടെ വിശ്വാസത്തിന്റെ വല്ല കുഴപ്പം കൊണ്ടാണോ ആമീൻ ആദ്യത്തെ കൂട്ടരുടെ വിശ്വാസം ശരിയായിരുന്നു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു രണ്ടാമത്തെ കൂട്ടരുടെ വിശ്വാസം ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് അവർ അകപ്പെട്ടു പോയത് അങ്ങനെയാണോ കാര്യങ്ങൾ ഒരിക്കലുമല്ലെന്ന് നമുക്കറിയാം പ്രീസലോ സ്തോത്രം രണ്ടു കൂട്ടരും വിശ്വസിച്ചത് ഒരേ ദൈവത്തെയാണ് അവരുടെ വിശ്വാസം അവരുടെ ആശ്രയം ഒരേ ദൈവത്തിലായിരുന്നു എന്നാൽ ചിലർക്കിങ്ങനെയുമാണ് ദൈവം ജീവിതത്തിൽ അനുവദിച്ചത് ആമേൻ സ്ം നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ആമേൻ സ്തോത്രം എന്താണ് ആമേ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമെന്നാണ് ദൈവം വെച്ചിരിക്കുകയാണ് നമ്മൾ തെരഞ്ഞെടുത്തതല്ല ഇവിടെ ഈ വിശ്വാസ വീരന്മാർ സ്തോത്രം രണ്ടു കൂട്ടരുണ്ട് ചിലർക്ക് ഉദ്ധാരണം ലഭിച്ചു ചിലർക്ക് ഉദ്ധാരണം ലഭിച്ചില്ല അവർ തിരഞ്ഞെടുത്ത വഴിയല്ല പകരം ദൈവം അവരുടെ മുമ്പിൽ വെച്ച ഓട്ടമായിരുന്നു അത് ചിലർ ചിലർ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം അതേ അപകടത്തിൽ കൊല്ലപ്പെട്ടേക്കാം സ്തോത്രം സ്തോത്രം പ്രവൃത്തിയിൽ നമ്മൾ അത് വ്യക്തമായി കാണുന്നുണ്ട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യാക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെട്ടു പക്ഷേ പത്രോസ് വാളിൽ നിന്ന് രക്ഷപ്പെട്ടു അപോസ്തൽ പ്രവർത്തി പതിനാലാം അധ്യായത്തിൽ കല്ലേറേറ്റു മരിച്ചെന്ന് വിചാരിച്ചു പക്ഷേ മരിച്ചില്ല സ്തോത്രം പക്ഷേ ഏഴാം അധ്യായത്തിൽ കല്ലേറുകൊണ്ട സ്തേഫാനോസ് മരിച്ചു സ്തോത്രം യേശുവിന്റെ ശിഷ്യന്മാർ മിക്കവരും രക്തസാക്ഷികളായി മരിച്ചു എന്നാൽ അപ്പോസ്തനായി യോഹന്നാനെ പോലെ ചിലർ രക്തസാക്ഷികളായി തീർന്നില്ല പ്രിയമുള്ളവരെ ഇതിലേത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമല്ല പകരം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി അത് ദൈവം വെച്ച വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മൾ തിരഞ്ഞെടുത്തതായിരുന്നെങ്കിൽ നമുക്ക് പ്രയാസമില്ലാത്ത രോഗങ്ങൾ വരാത്ത കഷ്ടതയില്ലാത്ത അപകടങ്ങളും അനർത്ഥങ്ങളും ഇല്ലാത്ത സുഗമമായ വഴി നമ്മൾ തിരഞ്ഞെടുത്തേന് പക്ഷേ ഈ വഴി നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാത തിരഞ്ഞെടുത്തത് നമ്മൾ ഒരുമല്ലോ ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴിയാണ് നമ്മളാരും തെരഞ്ഞെടുത്തതല്ല ആമേൻ പ്രൈസോഡ് അപ്പോൾ ഒന്നാമത്തെ ചിന്ത നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്തോത്രം ഇറ്റ് ഈസ്റ്റ് ബൈ ഗാഡ് ദൈവം വച്ചിരിക്കുകയാ നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മൾ തിരഞ്ഞെടുത്തതായിരുന്നെങ്കിൽ സുഗമമായ പ്രൈസരോ നമ്മൾ തിരഞ്ഞെടുത്തതായിരുന്നെങ്കിൽ എളുപ്പമുള്ള കഷ്ടതയും പ്രയാസങ്ങളും അലച്ചലുകളും ഇല്ലാത്ത നല്ല പാത നമ്മൾ തിരഞ്ഞെടുത്തേനെ പക്ഷെങ്കിൽ ഇത് വച്ചിരിക്കുന്നത് താമ്യം ദൈവം തമ്പുരാനാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം അതെന്തു തന്നെയായാലും അത് സ്ഥിരതയോടെ ഓടി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാതെ ഇടയ്ക്ക് വെച്ച് പോകാതെ ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ ക്യുറ്റീത് കളയാതെ സ്ഥിരതയോടെ ഓടി ആ ഓട്ടം പൂർത്തീകരിക്കണമെന്നാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് പകലിൽ ആ ഭൂത ആ വചനം ആ ദൈവത്തിന്റെ വചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നവർക്കായി ഞാൻ എന്റെ എന്റെ ദൈവത്തെ ദൈവത്തിന്റെ നാമത്തെ രണ്ടാമത്തെ ചിന്ത യേശുവിനെ നോക്കുക ലുക്ക് ജീസസ് വിശ്വാസം രണ്ടാം വാക്യം ഒരാളൊന്ന് വായിക്കാമോ താങ്ക് യു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഈ ഓട്ടത്തിനിടയിൽ ആരെയാണ് നോക്കേണ്ടത് അതാണ് ആ വാക്യത്തിൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെന്നാണ് ഒന്നാം വാക്യം പറയുന്നത് അവർ നിൽക്കുന്നവരാ ഈ സാക്ഷികൾ വീണുപോയവരല്ല പകരം നിൽക്കുന്നവരാണ് എങ്കിലും അവരെയല്ല നോക്കേണ്ടത് പകരം നോക്കണമെന്നുള്ള പ്രമാണമാണ് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അപ്പൊ പ്രിയരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം പുരോഗമിക്കുമ്പോൾ മുമ്പോട്ടുള്ള വഴി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല അല്ലേ സ്തോത്രം ഇന്നലെ വരെ നമ്മൾ ഓടി ഇനി മുമ്പോട്ട് കിടക്കുന്ന പരന്നു കിടക്കുന്ന ഈ ഓട്ടക്കളം ഈ ട്രാക്ക് എങ്ങനെയുള്ളതാണെന്ന് നമുക്കാർക്കും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല കുണ്ടും ഉള്ളതാണോ മുള്ളു പരക്കാരെയും നിറഞ്ഞതാണോ അപകട വളവുകൾ ഉള്ളതാണോ ഇതൊന്നും നമുക്കറിയത്തില്ല കാരണം നമ്മൾ മുമ്പേ പോയിട്ടില്ലാത്ത ഒരു വഴിയാണ് ഫ്രൈസലോൺ പക്ഷേ നമുക്ക് മുമ്പിൽ നായകനായി ഒരുത്തനുണ്ട് ഫ്രൈസലോൺ അവനെ നോക്കി മുമ്പോട്ട് ചുവടുകൾ വെച്ചാൽ എത്തേണ്ട ഇടത്ത് എത്തിച്ചു പൂർത്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം യേശു ക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകൻ മാത്രമല്ല പൂർത്തി വരുത്തുന്ന കർത്താവ് കൂടെയാണ് അതുകൊണ്ട് സ്തോത്രം നമുക്ക് പോയിട്ടില്ലാത്ത വഴി ആ വഴിയെ പോകണമെങ്കിൽ ആരെ നോക്കി പോകണം യേശുവിനെ നോക്കി പോകണം ഈ ആശയം പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുമ്പോട്ട് പോകാൻ വഴി അറിയാതെ നിൽക്കുന്ന ഇസ്രയേൽ ജനത്തോട് യോശുവ പറയുന്ന കാര്യമുണ്ട് യോശുവ മൂന്നിൻ്റെ മൂന്നാം വാക്യം നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മീമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം അവിടെ നമ്മുടെ ഒരു അണ്ടർ ആവശ്യമാണ് അതിൻ്റെ പിന്നാലെ ചെലണം അങ്ങനെ പോകേണ്ടുന്ന വഴി നിങ്ങൾ അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ദൈവം ഉപയോഗിക്കുന്ന മാർഗം പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാൻ നദിയുടെ വക്കത്ത് ചവിട്ടുമ്പോൾ വെള്ളം രണ്ടായി പിരിയും സ്തോത്രം അതാണ് ദൈവം ഇവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വഴി സ്തോത്രം ഈ വഴി അവർ നേരത്തെ കണ്ടിട്ടുള്ള വഴിയല്ല സ്തോത്രം ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് അവരുടെ ഓർമ്മയിലുണ്ട് പക്ഷേ അന്ന് ചെങ്കടൽ വിഭജിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മോശയുടെ വടിയാണ് സ്തോത്രം ഇവര് വിചാരിച്ചു കാണും ഇപ്പോൾ മോശ ഉണ്ടായിരുന്നെങ്കിൽ മോശയുടെ വഴി ഈ ഓർദാനു നേരെ നീട്ടിയിരുന്നെങ്കിൽ പണ്ടത്തെ പണ്ടത്തെപ്പോലൊരത്ഭുതം നടന്നേനേ പക്ഷേ ഇപ്പോൾ മോശയുമില്ല മോശയുടെ വടിയുമില്ല സ്തോത്രം പ്രൈസ് എന്നാൽ പ്രിജറെ ഞാൻ ഓർപ്പിക്കട്ടെ ഒരു മോശ മരിച്ചു പോയത് കൊണ്ടോ മോശയുടെ വടി ഇല്ലാതെ പോയത് കൊണ്ടോ ദൈവത്തിന്റെ പ്രവർത്തികൾ അസ്തമിക്കുന്നില്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ അവന്റെ കരത്തിന്റെ ശക്തി യാമേൻ ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലും വെളിപ്പെടുന്ന ശക്തിയായിരിക്കയാൽ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ് മോശെ മരിച്ചു പോയിട്ടുള്ളൂ മോശയുടെ ദൈവം ഇന്നും ജീവിക്കുക ദൈവമാണ് ഈ ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് കർത്താവ് സ്തോത്രം ഒന്നാമത്തെ നിർദ്ദേശം സ്തോത്രം നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഒന്നാമത്തെ നിർദ്ദേശം കർത്താവിന്റെ സാന്നിധ്യം മുമ്പിൽ ഉണ്ടായിരിക്കണം അഡ്വാൻസ് അണ്ടർ ഗോഡ്സ് പ്രസൻസ് ദൈവ സാന്നിധ്യത്തിൽ മുന്നേറണം കർത്താവിൻ്റെ സാന്നിധ്യം മുമ്പിലുണ്ടായിരിക്കണം മൂന്നാം വാക്യത്തിൽ നമ്മളത് വായിച്ചല്ലോ സ്തോത്രം എന്താണ് പുരോഹിത ഈ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം സ്തോത്രം അവരുടെ പിന്നാലെ പുരോഹിതന്മാരുടെ പിന്നാലെ ചെല്ലണമെന്നല്ല പകരം അതിൻ്റെ പിന്നാലെ ചെല്ലണമെന്നാണ് പറഞ്ഞത് ഇന്ന് പലരുടെയും പരാജയം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടകം ചുമക്കുന്നവരുടെയും ചുമക്കാത്തവരുടെയും പലരുടെയും ഒക്കെ പുറകെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആത്മീയ കോളത്തിലെ പലർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ആലോചന അവരുടെ പിന്നാലെ പോകണമെന്നല്ല പകരം അതിൻ്റെ അതായത് പിന്നാലെ ചെല്ലണമെന്നാണ് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തന്നിരിക്കുന്നത് പ്രൈസലോ സ്തോത്രം അപ്പോൾ യേശുവിനെ മാത്രമാണ് നോക്കേണ്ടത് സ്തോത്രം എന്താണ് വചനം പറയുന്നത് ആമേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം പ്രൈസലോ അവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ നിർദ്ദേശം ജാഗ്രതയോടെ മുന്നേറണം അഡ്വാൻസ് വിത്ത് കോഷൻ സ്തോത്രം ജാഗ്രതയോടുകൂടെ വേണം മുമ്പോട്ട് ചുവടുവെക്കുവാൻ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ പെട്ടകൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കും അതിനും ഇടയിൽ രണ്ടായിരം മുഴം അകലമുണ്ടായിരിക്കണം പെട്ടകത്തിനും ജനത്തിനും ഇടയിൽ എത്ര മുഴം അട അകലുണ്ടായിരിക്കണം രണ്ടായിരം മുഴം അകലമുണ്ടായിരിക്കണം നിങ്ങൾ പെട്ടകത്തോട് അടുക്കരുത് എന്താണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് അതിന് പല കാരണങ്ങളുണ്ട് സ്തോത്രം പക്ഷേ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സ്തോത്രം ഐ മീൻ ഏകദേശം മുപ്പത് ലക്ഷത്തോളം വരുന്ന ജനമാണ് സ്തോത്രം ഈ യാത്രയിലുള്ളത് ഇവരുടെ മുമ്പേ പോകുന്ന പെട്ടകമാണെങ്കിൽ രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും മാത്രമുള്ള ഒരു ചെറിയ പെട്ടകം സ്തോത്രം അപ്പോൾ ഈ പെട്ടകത്തോട് ചേർന്ന് അടുക്കലാണ് ആളുകൾ പിൻഗമിക്കുന്നതെങ്കിൽ പുറകെ യാത്ര ചെയ്യുന്നവർക്ക് പെട്ടകം കാണാൻ പറ്റത്തില്ല സ്ത്രോത്രം പകരം ഈ മുമ്പിൽ നടക്കുന്ന ആളുകളെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്തിനാണ് ഈ സ്റ്റേജ് ഇത്ര ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ സ്റ്റേജില് ഇരിക്കുന്നത് അത് അതിന്റെ ഭംഗി മാത്രമല്ല പകരമെന്താ ഏറ്റവും പുറകിലിരിക്കുന്ന ആളിനും ഈ ഇവിടെ നിൽക്കുന്ന പ്രസംഗിക്കുന്ന ആളുകളെ വ്യക്തമായി കാണണമെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ തലയുടെ ഭാഗത്തിൽ നിന്നും ഉയർന്ന് പ്രൈസലോർ ഈ സ്റ്റേജ് ഉണ്ടെങ്കിൽ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം ഈ ആളുകൾ പെട്ടകത്തോട് ചേർന്ന് നടന്നാൽ പെട്ടകത്തെ കാണാൻ പറ്റത്തില്ല പകരം പെട്ടകം ചുമക്കുന്നവരെയും ഒപ്പം നടക്കുന്നവരെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ കർത്താവിൻ്റെ ആലോചന എന്താണ് അതിനെ പിന്തുടരണമെന്നാണ് പ്രൈസലോ പെട്ടകത്തെ പിന്തുടരണമെന്നാണ് ദൈവത്തിന്റെ ആലോചന പെട്ടകം ചുമക്കുന്നവരെ പിന്തുടരണമെന്നല്ല പ്രൈസലോ അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും പോകേണ്ടുന്ന വഴി അറിയണമെങ്കിൽ പെട്ടകത്തെ കർത്താവിനെ പെട്ടകം ചുമക്കുന്നവർക്ക് േക്കാം പക്ഷെ ഇന്ന് പകലിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ആത്മീയമായി പറഞ്ഞാൽ േശുവിനെ നേരിട്ട് കാണണം യേശുവിനെ നേരിട്ട് അനുഭവിക്കണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടു വേണം ഈ പോട്ടക്കളത്തിൽ മുമ്പോട്ട് ഓട്ടം പുരോഗമിക്കുവാൻ ഇന്ന് പകരിൽ ഞാൻ പറയട്ടെ യേശുവിനെ കണ്ടുകൊണ്ടു വേണം നമ്മൾ മുമ്പോട്ട് നമ്മുടെ ഓട്ടം ഓടുവാൻ ഇന്ന് പലരുടെയും വലിയ പരാജയം എന്ന് പറയുന്നത് യേശുമായി നേരിട്ടൊരു ബന്ധമില്ലെന്നുള്ളതാണ് സ്തോത്രം ആരോഗ്യകരമായ എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആമേൽ യേശുവുമായി ഒരാരോഗ്യകരമായ ബന്ധം ഒരു സജീവമായ ബന്ധം ആമേൻ പലരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ ആമേൻ മുമ്പോട്ടുള്ള വഴിയിൽ അവ്യക്തതകളുണ്ടാകും അപകടങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാൽ പൂർത്തീകരണം വരുത്തുന്ന വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവിനെ നോക്കി മുമ്പോട്ട് ചുവട് വെക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിന്റെ ഈ ആരംഭമാസത്തിൽ നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിയിൽ ഈ ദൂതാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മുമ്പോട്ടുള്ള പാത എങ്ങനെന്ന് നമുക്കറിയത്തില്ലെങ്കിലും ആരംഭത്തിൽ തന്നെ അവസാനത്തെ കാണുന്നവനായ മഹാദൈവം നമ്മളെ എത്തേണ്ട ഇടത്ത് ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മളെ എത്തിക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം

പ്രൈസ് ശുദ്ധീകരണത്തോട് അത് തന്നെയാണ് കാണുന്നത് ഭാരവും സ്തോത്രം പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടണം ഇവിടെ സ്തോത്രം യോശുവ പറയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും പ്രൈസ് നമ്മുടെ ദൈവം അതിശയം പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് പക്ഷെങ്കിൽ ആ അതിശയത്തിനും നമുക്കും ഇടയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് ശുദ്ധീകരണമാണ് യേശു പറയാണ് നിങ്ങളെ തന്നെ ഇന്ന് ശുദ്ധീകരിപ്പീൻ നാളെ നിങ്ങളുടെ അത്ഭുതം നടക്കും ക്രൈസ്ത ലോർഡ് സ്തോത്രം നാല്പത് വർഷമായി അവർ യാത്ര ചെയ്യുകയാണ് അവരുടെ ജീവിത യാത്ര പുരോഗമിച്ചപ്പോൾ പല മാലിന്യങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് ഭാരങ്ങൾ വന്നിട്ടുണ്ട് മുറുകെ പറ്റുന്ന പാവങ്ങൾ വന്നിട്ടുണ്ട് സ്തോത്രം യേശുവിൽ കൂടെ ദൈവം ഇടപെടുകയാണ് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എബ്രായ ലേഖന കർത്താവിൽ കൂടെയും ഇന്ന് പകലിടുകയാണ് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുവാൻ നമുക്കും നമ്മുടെ അത്ഭുതത്തിനും ഇടയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഒരു കഴുകൽപ്പെടൽ ആവശ്യമാണ് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ാലം നമ്മുടെ കണ്ണുകളെ ദൈവസനത്തിൽ അടച്ചാട്ട് ഒരു ശുദ്ധീകരണത്തിനായിട്ട് ഇന്ന് പകൽക്കാലം ഒരു കഴുകൽ പെടലിനായി ഇന്ന് പകൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നമുക്കും നമ്മുടെ വിടുതലിനും തടസ്സമായി നമുക്കും നമ്മുടെ ഇടയിൽ അത്ഭുതത്തിനുമിടയിൽ ഒരു കാര്യമുണ്ട് ഒരു കഴുകപ്പെടലിൻ്റെ ആവശ്യകതയുണ്ട് ഒരിക്കൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരാ ഒരിക്കൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചവരാ പക്ഷേ നമ്മുടെ വിശ്വാസയാത്രയിൽ അനേകം മൈലുകൾ നാം പിന്നിട്ട് കഴിഞ്ഞു ഭാരങ്ങളും മുറുകെ പറ്റുന്നതുമായ പല മാലിന്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആമേൽ പറ്റിക്കൂടി എന്നിരിക്കാം ഇന്ന് പകൽക്കാലം ഒരു കഴുകളിൻ്റെ ആവശ്യമുണ്ട് ദൈവസനധി നമ്മളേൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു

നിമിഷങ്ങൾ അതരം തുറന്ന് ദൈവത്തിനൊരു മഹത്വം അർപ്പിച്ചുകൊണ്ട് സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത പെട്ടകത്തെ നോക്കി യാത്ര ചെയ്തവർക്ക് വഴി തെറ്റാതെ മരണയോർദാനെ കടന്ന് അപ്പുറമെത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഞാനും നിങ്ങളും യാത്ര തിരിക്കുന്നുവെങ്കിൽ നാം ലജ്ജിതരായി തീരുകയില്ല ഇടയ്ക്ക് വെച്ച് നമ്മളെ ഉപേക്ഷിക്കുക ഇടയ്ക്ക് വെച്ച് നമ്മളെ കൈവെടിയുന്ന ഒരു കർത്താവല്ല ഞാൻ നിങ്ങളെ ഒരു നോളും കൈവിടുകയില്ലെന്ന് അരളി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ് ആമേ പുറകോട്ട് വലിക്കുന്നതായ പുറകോട്ട് തടഞ്ഞു നിർത്തുന്നതായ പുറകോട്ട് വലിച്ചു മാറ്റുവാനായി പോരടിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ ഇന്ന് പകൽ കാലം യേശുവിന്റെ അധികാരമുള്ള മാമത്തിൽ

നമുക്ക് സ്ഥിരതയോടെ ഓടി വിരുപിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓഫറസറോട് അതിന് ശ്രോത്ര പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാർ